ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടീ ആൻഡ് ടോസ്റ്റ്. എല്ലാവരും സുഖമായിരിക്കുന്നു, എല്ലാവരും സേഫാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാറിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള കൂന്തൽ നിറച്ചതുമായിട്ടാണ്. ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ കൂന്തലാണ്. ഇതാ ഇതുപോലെ അതിൻ്റെ തലഭാഗവും ഉൾഭാഗവും ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റഫ് ചെയ്യാനായിട്ട് എടുക്കുക. നല്ല ഫ്രഷായിട്ടുള്ള കൂന്തൽ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൽ നിന്നൊരു 3 കൂന്തൽ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് അത് വെളിച്ചെണ്ണയിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞളും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ഉലുവ, 2 പച്ചമുളക്, അതുപോലെ കുറച്ച് ചെറിയുള്ളി, ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അതുപോലെ പൊടിയരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ തേങ്ങയും ഉള്ളിയും പെരുംജീരകവും ഉലുവയും അതുപോലെ പച്ചമുളകും ഒരു ഗ്രൈൻഡറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചെടുക്കേണ്ടതില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പൊടിയരിയിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൈ വെച്ച് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളിൻ്റെ പീസും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്യാനായിട്ടുള്ള മസാല കൂട്ടുവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഓരോ കൂന്തലെടുത്ത് ഇതുപോലെ ഒന്ന് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള കൂന്തൽ തന്നെ ഞാനിവിടെ എടുക്കാമെന്ന് പറയുന്ന കാരണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം സൈസുള്ള കൂന്തൽ തന്നെ ഈ സ്റ്റഫ് ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് മാക്സിമം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് വെച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ ഇതുപോലെ കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കാം. കൈ വെച്ചൊന്ന് അമർത്തി കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഇതൊന്ന് നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് ടൂത്ത് പിക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇതാ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് നല്ല പെർഫെക്റ്റായിട്ട് ഞാനിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അടുത്തതിലേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ ടൂത്ത് പിക്ക് വെച്ചും നമുക്കിതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കൂന്തളിലേക്കും നമുക്കിത് നിറച്ച് ടൂത്ത് പിക്ക് വെച്ച് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കതിനൊന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്ത് ഒരു 35 to 40 മിനിറ്റ്സ് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊരു 35 to 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് എനിക്കിവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു. നല്ല പെർഫെക്റ്റായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് കൂന്തളൊന്നും പൊട്ടാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇതാ നോക്കൂ, ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്.
അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കൂന്തളിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ചെറിയ തീയിലിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ, കരിഞ്ഞു പോരുത്. ഇപ്പോൾ റെഡിയായി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കൂന്തൽ നിറച്ചത് ഇവിടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടല്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണോ എന്നറിയണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, നല്ല അതിൻ്റെ പൊടിയരിയൊക്കെ വെന്ത് അതിൻ്റെ ഉള്ളിയും ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഈ കൂന്തലിൻ്റെ ഉള്ളിലുള്ള ആ സ്റ്റഫിങ്ങിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പെർഫെക്റ്റായിട്ട് ഇതാ നോക്കൂ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻസ് അറിയിക്കുമല്ലോ. എന്നാൽ ബെക്കം കഴിക്കുകയും ബേം പരാട്ടാ.